ഹായ് ഫ്രണ്ട്സ്, പാചകവും രുചിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുമായിട്ടാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കും ഒക്കെ വളരെ നല്ലൊരു ഡ്രിങ്കായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അത് നമുക്ക് റാഗി എടുക്കാം. മുഴുവനോടുള്ള റാഗി ഉണ്ട്, അതിൻ്റെ പൊടി വാങ്ങിക്കാനും കിട്ടും. മുഴുവനോടുള്ള റാഗിയാണ് എടുക്കുന്നതെങ്കിൽ അത് തലേദിവസം നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് കുതുക്കണം, എന്നിട്ട് രാവിലെ നന്നായിട്ട് കഴുകി അത് അരച്ചിടും. ഞാനിപ്പോൾ റാഗിയുടെ പൊടിയാണ് എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് മാറ്റി പിന്നെ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചാൽ അത് മിക്സാവാൻ കുറച്ച് സമയമെടുക്കും. ചെറിയൊരു ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ വേഗം അത് മിക്സായി കിട്ടും. ഈ റാഗി എന്ന് പറയുന്നത് അതിനകത്ത് കാൽസ്യം, പൊട്ടാസ്യം, പിന്നെ ഫൈബറിൻ്റെ ഒരു കലവറ തന്നെയാണ്. അയൺ കണ്ടൻറ്റും ധാരാളം അതിലുണ്ട്. അതുകൊണ്ട് ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ്. കൊഴുപ്പ് വളരെ കുറവുള്ളൊരു ധാന്യമാണ് ഇത്. അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഷുഗറ്, ബി പി, കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. ഈ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് തീയൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ റാഗിയുടെ കുറുക്ക് കൊടുക്കുമല്ലോ, അത് പാലൊഴിച്ചിട്ടാണ് അത് കുറുക്കിയെടുക്കുന്നത്. ഇതിപ്പം വെള്ളത്തിലാണ് കുറുക്കിയെടുക്കുന്നത്, പാല് പിന്നെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഇതാ ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. അത് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇനി അടുത്ത് എടുക്കുന്നതെന്ന് പറയുന്നത് പോമിഗ്രാനേറ്റാണ്. ഇതിന് പകരം ബീട്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഇതും എല്ലുകൾക്കും ബി പി കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ്. ബീട്രൂട്ട് എടുക്കുന്നവരാണെങ്കിൽ പച്ചയ്ക്ക് അരച്ചാൽ ഒരു കമർപ്പുണ്ടാകും, ഒന്ന് വേവിച്ചിട്ട് അരച്ചാൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു പഴമാണ്. അധികം വലിപ്പമില്ലാത്ത ഒരു പഴം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പോമിഗ്രാനേറ്റ് പൊളിച്ച് വെച്ചിരിക്കുന്നത് ഒരു ഇട്ട് കൊടുക്കാം. ഒരു പോമിഗ്രാനേറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള ഡ്രിങ്കിൻ്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന റാഗിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തണുത്തിട്ട് ഇടുന്നതാണ് നല്ലത്. എൻ്റേത് കുറച്ചൊരു ചൂടുണ്ടായിരുന്നു, കുറച്ച് തിരക്കായി പോയിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെ ഇത്. ഇതിലേക്ക് ഡേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ്സ് അറിയാമല്ലോ, അതിലെ ഒത്തിരി ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, കൊളസ്ട്രോൾ കുറയ്ക്കാനും HB കുറവുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ഡേറ്റ്സ് ആയിട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് നന്നായിട്ട് അരഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് റെഡിയായി. നമ്മൾ ഡെയിലി ഡയറ്റിൽ ദിവസവും നമ്മൾ ഇതും കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ക്ഷീണം മാറാനും രക്തക്കുറവും ഷുഗറും നിറം വർദ്ധിക്കാനും എല്ലാം വളരെ നല്ലതായത്. കുറച്ച് പോമിഗ്രാനേറ്റിൻ്റെ സീഡും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.